ഹായ്, വേൾഡ് ഓഫ് ദേവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ഇവിടെ നൽകിയിരിക്കുന്നത് വിശാലമായ ഒരു മുറ്റമാണ്. ചെറിയൊരു ബാർ സെറ്റപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു രസം, രസത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക, സെറ്റപ്പ് അറേഞ്ച് ചെയ്ത് ബാൽക്കണി ഏരിയ നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ കതകുകളും ജനലുകളും നൽകിയിരിക്കുന്നത് തേക്കിന്റെ ഫിനിഷിലാണ്. എല്ലാം തേക്കാണ്, തേക്കിന്റെ ഫിനിഷല്ല, ഫുൾ തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ അകത്തും പുറത്തും ഉൾപ്പെടെയുള്ള എല്ലാ കതകും തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പൂജാമുറിയുടെ മാത്രം ഡോറ് പ്ലാവിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയുള്ള എല്ലാ, ഒരുവിധം എല്ലാ ഏരിയയിലും ജിപ്സം ചെയ്തിട്ടുണ്ട്. ഈ സിറ്റൗട്ട് ഏരിയയിൽ ഉൾപ്പെടെ എല്ലാ ഏരിയയിലും ജിപ്സം ചെയ്തിട്ടുണ്ട്. ജിപ്സം വർക്കും ഇന്റീരിയർ വർക്കും കൊണ്ട് വളരെ ഭംഗിയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി വീട്ടിലേക്ക് കടക്കാം, വീട്ടിൻ്റെ അകത്തെ പോർഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് കിച്ചണിൽ നിന്നും അടുത്ത് നമ്മൾ കയറുന്ന ഒരു വർക്കിംഗ് സ്പേസിലേക്കാണ്. അവിടെ ആൾക്കാർ വർക്കിംഗ് ചെയ്യാണ്. അപ്പൊ എന്തായാലും നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. Thank you.
മുട്ടപ്പാവ്, വളരെ വിശാലമായ ഒരു മുട്ടപ്പാവ്. വൈകുന്നേരങ്ങളിലും രാവിലെയൊക്കെ ഇരുന്ന് എന്താ പറയാ കുറച്ച് സമയം ആസ്വദിക്കാം. ഇതാണ് ഇവിടുത്തെ ബാർ സെറ്റപ്പ്. അടിപൊളി കുറച്ച് കുപ്പികളൊക്കെ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കാര്യകുപ്പികൾ മാത്രമല്ല, കുപ്പിയിലെ സാധനം ഉണ്ടല്ലേ, കുപ്പിയിലെ സാധനം ഉണ്ട്. ഗ്ലാസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പെട്ടോളക്കാരന്റെ വീടാണോ നമ്മുടെ വേണമെങ്കിൽ നമുക്ക് വരുന്നവർക്ക് വേണമെങ്കിൽ വീട്ടുകാരെ കൊടുക്കാൻ നമുക്ക് ഇവിടെ നിന്ന് വിശാലമായിട്ട് കഴിക്കാനുള്ള അവസരമുണ്ട്. അപ്പോ ഈ വീടിന്റെ കോൺട്രാക്ടർ ലീല കൺസ്ട്രക്ഷൻസിന്റെ എം ഡി നാഗേഷ് അണ്ണനും വീടിന്റെ ഓണർ ശ്രീരാംദാസ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. നമസ്കാരം. ഈ വീട് ഏകദേശം ഒരു 2600 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. ഇത് രാംദാസ് അണ്ണൻ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്ലാനും മറ്റു കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്തു ഒരുപാട് സമയങ്ങളുടെ പുറകിൽ എടുത്താണ് ഞങ്ങൾ ചെയ്യുന്നത്. എങ്കിലും ഈ വീടിൻ്റെ മൊത്തം ഒരു പോർഷൻ എന്ന് പറയുന്നത് വീട്, അതുപോലെ അതിനകത്ത് ഇൻറ്റീരിയർ വർക്കുകൾ, കിച്ചൺ കബോർഡ്, വാർഡ്രോബ്സ്, ജിപ്സം വർക്ക്, മതില്, ഗേറ്റ്, കിണർ, പിന്നെ ഇതിലൊക്കെ ഉപരി നമുക്ക് താഴെ ഒരു കുളം, നാച്ചുറലായിട്ട് നാച്ചുറൽ വെള്ളം കിട്ടുന്ന ഒരു കുളം, ഇത് അത് അത് കുറച്ച് കെട്ടി അതിൻ്റെ വർക്കുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം ഇതെല്ലാം കൂടെ വരുന്ന 70 ലക്ഷം മുതൽ 80 ലക്ഷത്തിനകത്ത് നമുക്ക് ചിലവ് വന്നിട്ടുണ്ട്. ബാക്കി നമ്മളെ ഈ വീട് വെച്ചതിന്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്നേരമായിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ ആർമിയിൽ നിന്ന് റിട്ടയർ വന്നത് January 2021. അപ്പോൾ എൻ്റെ പഴയ വീട് റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ ഞാൻ നാഗേഷിനെ സമീപിച്ചു. അപ്പോൾ നാഗേഷ് പറഞ്ഞു ഇതിന് വലിയ കോസ്റ്റ് ആവും, ആനക്കാൽ നല്ലത് പുതിയൊരു വീട് വയ്ക്കുന്നതായിരുന്നു. അങ്ങനെ നാഗേഷ് വച്ച വീടുകൾ 3-4 വീടുകൾ കൊണ്ട് എന്നെ കൊണ്ട് കാണിക്കാൻ കൊണ്ടുപോയി. ഞാനും വൈഫുമായിട്ട് പോയി പല വീടുകളും പോയി വിസിറ്റ് ചെയ്തു നാഗേഷിൻ്റെ. അപ്പോൾ അതിൽ ഹരികരവിടുത്ത് ഒരു വീട് വെച്ച് 3,000 സ്ക്വയർ ഫീറ്റ് ആ വീട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട. അപ്പോൾ അതേ മോഡലിലാണ് ഇവിടെ ചെറിയ മാറ്റങ്ങൾ എന്നെ തന്നെ ഇവിടെ വെച്ചിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ തടികൾ മൊത്തം തേക്കാക്കാൻ ഞാൻ നാഗേഷനെ പറഞ്ഞത് കാരണം നമ്മൾ കൂപ്പ് തേക്ക് പത്തനാപുരത്ത് കൂപ്പ് തേക്ക് എടുത്തുകൊണ്ട് വരാം. മൊത്തം കൂപ്പ് തേക്കാണ്. പിന്നെ ഈ ഗ്ലാസും ഇതെല്ലാം എം ഗ്ലാസ് ഹോസിത് വാങ്ങിച്ചത് ടഫൺ ഗ്ലാസ് ആണ്. ഇത് 12 mm വീട് മൊത്തം ഞാൻ അത് തേക്ക് കൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പൂജാറൂം ഒഴിച്ച് ഞാൻ പ്ലാവിൻ്റെതായിരുന്നു. ബാക്കിയെല്ലാം തേക്കും, ജനലും കഥവും എല്ലാം തേക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ബാക്കിൽ കുളത്തിൻ്റെ കാര്യം അത് ഞാൻ വലുതാക്കി നാച്ചുറൽ വെള്ളം വരുന്നത് കുടിക്കുന്ന നിങ്ങളുടെ ഹോട്ടലിൽ ഫെയിലാണ് വെള്ളം. പണ്ട് ഈ ഏരിയ മൊത്തം ഇതിൽ ഈ വെള്ളത്തിലാണ് കുഴിച്ചും കുളിക്കുകയും കുടിക്കുകയും ഇല്ലാതെ കാണാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ഫാൻസി ലൈറ്റുകളെല്ലാം ഞങ്ങൾ ഞങ്ങളൊരു സുഹൃത്ത് സുരേഷ് ഏട്ടൻ പയമ്പത്തൂരാണ്. അപ്പോൾ സുരേഷ് ഏട്ടനോട് വിളിച്ച് ഞങ്ങൾ സംസാരിച്ച്, ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ അവിടെ പുള്ളിയെ വിളിച്ച് സംസാരിച്ച് ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ കോയമ്പത്തൂർ പോയി. ഞാനാണ് ഇവിടെ കോയമ്പത്തൂർ ഞങ്ങൾ അവിടെ ഒരു ദിവസം താമസിച്ച് ഈ ലൈറ്റുകളും കാര്യങ്ങളും എല്ലാം കണ്ട് അവിടെ നിന്നാണ് ഈ ലൈറ്റ് ഫാൻസി ലൈറ്റുകൾ എല്ലാം എടുത്തുകൊണ്ട് അവിടെ. Thank you.
നാച്ചുറൽ കുളമാണ്. പാറ വെച്ച് കെട്ടി നാല് സൈഡും കെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് ഊറ്റാണ് കേട്ടോ. ഊറ്റിൽ പൈപ്പ് വെച്ചിരിക്കുകയാണ്. പൈപ്പ് വെച്ചപ്പോൾ ആ പൈപ്പിലൂടെ വെള്ളം ഇങ്ങനെ അവിടെ വീണ്ടും നിറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴും ഇതിൽ വെള്ളം കാണും. കെട്ടി നിർത്തുകയും അടിയിൽ പാറ ചിപ്സിട്ടിട്ടുണ്ട് ഒരുപാട് കലങ്ങൾ ചെടിയാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അവിടെ പുറത്ത് ഈ പിന്നെ ഇപ്പം കുറച്ച് പേര് വന്ന് കുളിക്കുകയാണ്. കുളിക്കാനൊക്കെ പിന്നെ നല്ല ശുദ്ധമായ നല്ല തെളിഞ്ഞ ഒന്നാന്തര വെള്ളമാണ്. മിനറൽ വാട്ടർ പോലെയുള്ള വെള്ളമാണ്. ഇതിൽ നിന്ന് കുക്കിയിൽ വെള്ളം നിറച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവയ്ക്കാൻ നല്ല ഒന്നാന്തര വെള്ളമാണ്. പിന്നെ കുളിച്ച് അഴുക്കായി കഴിഞ്ഞാൽ ആ വെള്ളം അവിടെ തുറന്നു വിടാൻ പറ്റും. അവിടെ താഴെയും ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. മുകളിലും പൈപ്പുണ്ട്. ഓവറായിട്ട് വെള്ളം വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലൂടെ അങ്ങ് മൂന്ന് പൈപ്പ് വെച്ചിട്ടുണ്ട്. അതിലൂടെ ഏതിലൂടെ ആണെങ്കിലും വെള്ളം പുറത്തേക്ക് തുറന്നു വിടാൻ പറ്റും. വെട്ടുകളിൻ്റെ ടൈൽ ഉപയോഗിച്ചാണ് നമ്മൾ കിണർ ചെയ്തിരിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ. ബൈ ബൈ.